ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനൂപ് ഭാസ്കർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർ എയർ കണ്ടീഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഒരു വാഹനത്തിനകത്ത് എന്തിനാണ് എയർ കണ്ടീഷൻ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്, ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, ഇതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതുപോലെ തന്നെ പുതുതായി വരുന്ന വാഹനങ്ങളിലുള്ള ഓട്ടോമാറ്റിക് എയർ കണ്ടീഷൻ സിസ്റ്റം എന്താണ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനുകളും ഒരു 6-7 വീഡിയോ ഉള്ള ഒരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. എന്തിനാണ് വാഹനങ്ങളിൽ എയർ കണ്ടീഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ആൻസർ ആണെങ്കിൽ, വാഹനത്തിനകത്ത് ഒരു ഹ്യൂമൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഹ്യൂമൺ കംഫർട്ടബിൾ ടെമ്പറേച്ചർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, 21 ഡിഗ്രി മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെയാണ് ഹ്യൂമൺ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതിന് മുകളിലോ താഴെയുള്ള എല്ലാ ടെമ്പറേച്ചറും നമ്മൾ വളരെ അൺകംഫർട്ടബിൾ ആക്കും. ഇത് വളരെയധികം തണുപ്പായാലും വളരെയധികം ചൂടായാലും വളരെ അധികം നമ്മൾ അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈ AC സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AC സിസ്റ്റം ഒപ്പം തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, കൂൾ എയർ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ലീൻ ആയിട്ടുള്ള എയറും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷനും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള എയറും പ്രൊവൈഡ് ചെയ്യണം. ഡ്രൈ എന്നുദ്ദേശിക്കുന്നത് ഹ്യൂമിഡിറ്റി ഇല്ലാത്ത, അപ്പോൾ AC സിസ്റ്റം ഒരു ഡീഹ്യൂമിഡിഫയർ ആയിട്ടും കൂടി വർക്ക് ചെയ്യണം. ഹ്യൂമിഡിറ്റി ഉള്ള എയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമിഡിറ്റി വളരെയധികം കൂടുതലാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെർസ്പിറേറ്റ് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കും. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയറിനകത്തുള്ള വാട്ടറിൻ്റെയോ വാട്ടർ വേപ്പറിൻ്റെയോ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള എയറാണെങ്കിൽ നമ്മളത് വളരെയധികം അൺകംഫർട്ടബിൾ ആക്കും. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി റിമൂവ് ചെയ്യുക എന്നുള്ള മേജറായിട്ടുള്ള ഫങ്ഷൻ കൂടി AC സിസ്റ്റം ചെയ്യുന്നതുകൊണ്ട് ഈ സിസ്റ്റത്തെ നമ്മൾ വെറുതെ ജസ്റ്റ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്നല്ല, ഇതിന് കുറേയധികം ഫങ്ഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ ഹീറ്റിംഗ് വെൻറ്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ സിസ്റ്റം അല്ലെങ്കിൽ HVAC സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂമൻ കംഫർട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് നമ്മൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസിനും ഹീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹീറ്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന് മുകളിലുള്ള അല്ലെങ്കിൽ താഴെയുള്ള ടെമ്പറേച്ചർ അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹീറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടോ ആഡ് ചെയ്യപ്പെട്ടതുകൊണ്ടോ ഈ 21-27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കംഫർട്ടബിൾ സോണിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് AC സിസ്റ്റത്തിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഹീറ്റെന്നും എന്താണ് ഹീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്നും എന്നുള്ളതാണ്. ഇനി അതിനു മുമ്പ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വാഹനത്തിനകത്ത് ഹീറ്റ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഹീറ്റ് വരുന്നത്? ആംബിയൻ്റ് ടെമ്പറേച്ചർ, സൺലൈറ്റ് കൊണ്ട്, വാഹനത്തിൻ്റെ ഓപ്പറേറ്റിംഗ്, അതായത് എൻജിൻ, ട്രാൻസ്മിഷൻ തുടങ്ങിയ ഭാഗങ്ങൾ, എക്സോസ്റ്റ്, അതുപോലെ തന്നെ റോഡ് ഹീറ്റ് തുടങ്ങിയ ഘടകങ്ങളിൽ നിന്നാണ് വാഹനത്തിനകത്ത് ഹീറ്റ് വരുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ആംബിയൻ്റ് ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ടെമ്പറേച്ചറുള്ള ഒരു ദിവസം എല്ലാ ഗ്ലാസ്സുകളും വിൻഡോ എല്ലാം കയറ്റിയിട്ടതിന് ശേഷം വാഹനം ഒരു സൺലൈറ്റിൽ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം 65 മുതൽ 70 ഡിഗ്രി വരെ പാസഞ്ചർ ക്യാബിൻ ടെമ്പറേച്ചർ വരെ ആവാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റിനെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ കൂളായിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള എയറിനെ നമുക്ക് പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഹീറ്റ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഒരു എനർജിയാണ് അല്ലേ? അപ്പം ഹീറ്റ് എനർജി ആണെങ്കിൽ എന്താണ് കോൾഡ്? കോൾഡ് ഈസ് ബി ദ അബ്സെൻസ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കോൾഡ് എന്ന് പറയുന്നത്. അതായത് ഈ റൂമിനകത്ത് ഹീറ്റിനെ മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണോ അതാണ് കോൾഡ്. ഇനി ഹീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഹീറ്റ് എപ്പോഴും കോൾഡിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഹീറ്റ് എപ്പോഴും തണുപ്പിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ചൂടാക്കി കഴിഞ്ഞാൽ ഒരല്പം സമയം കഴിയുമ്പോൾ നമുക്ക് മറ്റേ ഭാഗത്ത് ചൂട് അനുഭവപ്പെടും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് ഈസ് ട്രാവലിംഗ് ടു കോൾഡ് എന്നാണ്. ഇനി വാഹനത്തിനകത്ത് ഒരു കൂൾ സ്പേസ് ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിലുള്ള മുഴുവൻ ഹീറ്റും ഈ കോൾഡ് സ്പേസിലേക്ക് ട്രാവൽ ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ വാഹനത്തിനകത്ത് ഒരു കൂൾ സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഹീറ്റ് മുഴുവൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ അതിനകത്തുള്ള ഹീറ്റ് മുഴുവൻ റിമൂവ് ചെയ്യപ്പെടുമ്പോൾ ബാക്കിയുള്ളത് എന്താണോ അതാണ് കോൾഡ്. ഇനി ഈ ഹീറ്റ്
ഹീറ്റെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഫാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, നമുക്ക് വളരെ കൂളായിട്ടുള്ള എയർ കിട്ടും. അപ്പോൾ വാഹനത്തിനകത്ത് ഒരു കൂൾ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള എസി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. എവിടെയാണ് ഈ കൂൾ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഡാഷ്ബോർഡിനകത്തിരിക്കുന്ന ഭാഗം. ഈ ഭാഗത്തിനകത്ത് കൂൾ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഹീറ്റിനെ എല്ലാം റിമൂവ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള പ്രൈം ഫംഗ്ഷനാണ് എ സി സിസ്റ്റം ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇങ്ങനെ ഹീറ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റെഫ്രിജറൻ്റ് സിസ്റ്റം ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറ്റ് റിമൂവ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് ഈ സബ്സ്റ്റൻസിൻ്റെ, ഈ മാറ്ററിൻ്റെ സ്റ്റേറ്റിന് മാറ്റം സംഭവിക്കും. അതായത് സാധാരണയായിട്ട് എല്ലാ മാറ്ററിനും ഒരു മൂന്ന് സ്റ്റേറ്റാണുള്ളത്, സോളിഡ്, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്. അപ്പോൾ ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ ഫോമിലേക്ക് വരണമെങ്കിൽ അതിന് സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ ആൻഡ് ഫ്രീസിങ്. ഫ്രീസിങ് ഒരിക്കലും എ സി സിസ്റ്റത്തിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ എ സി സിസ്റ്റത്തിനകത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവാപ്പറേഷനും കണ്ടൻസേഷനുമാണ്. ഇങ്ങനെ ഇവാപ്പറേഷനും കണ്ടൻസേഷനും പ്രോപ്പറായിട്ട് സംഭവിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് സ്റ്റേറ്റ് മാറ്റാൻ കഴിവുള്ള ഒരു സബ്സ്റ്റൻസ് റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ റെഫ്രിജറൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.